തോറ്റു തൊപ്പിയിട്ട് വീട്ടിലിരുന്ന് പച്ചരി എണ്ണിക്കൊണ്ടിരിക്കുമ്പോഴും ഈ ബലരാമന്മാർ ഒന്നും പഠിക്കുന്നില്ല. കേരളത്തിൽ എന്തുകൊണ്ടാണ് യു ഡി എഫ് തോറ്റതും പിണറായി വിജയൻ ജയിച്ചതും എന്ന് ഇനിയും മനസ്സിലാക്കാൻ ഈ ബലരാമന്മാർക്ക് സാധിക്കുന്നില്ല എങ്കിൽ പിന്നെ കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. സോഷ്യൽ മീഡിയയിലെ കുറേ കയ്യടികൾക്ക് വേണ്ടി ഇതാ സോഷ്യൽ മീഡിയയുടെ രാജകുമാരൻ എന്ന് വാഴ്ത്തിപ്പാടൽ കേൾക്കാൻ വേണ്ടി അങ്ങനെ ഒരു ആത്മനിർവൃതിക്ക് വേണ്ടി ചെയ്തു കൂട്ടുന്നതാണെങ്കിലും വി ടി ബലറാം കേരള ജനതയെ നോക്കി യഥാർത്ഥത്തിൽ കൊഞ്ഞനം കുത്തി കാണിക്കുകയാണ്. അങ്ങനെ കൊഞ്ഞനം കുത്തി കാണിച്ചത് കൊണ്ട് വ്യക്തി അധിക്ഷേപങ്ങൾ കൊണ്ട് വലിയ ആളായി കളയാമെന്നുള്ള അഹങ്കാരം എപ്പോഴോ തലയ്ക്ക് പിടിച്ചത് കൊണ്ടാണ് തൃത്താലയിലെ ജനതയും അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ആളുകളെ തിരിച്ചറിയാൻ സാധിക്കാത്ത, സോഷ്യൽ മീഡിയ മാത്രമാണ് എൻ്റെ ജീവിതം എന്ന് കണക്ക് കൂട്ടുന്ന ഒരാളെ മൂലക്കിരുത്താൻ ആ നാട്ടുകാർ തീരുമാനിച്ചത്. അതിപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല ബലരാമന്. സോഷ്യൽ മീഡിയയിലെ കയ്യടിയാണ് തൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളിൽ നിന്ന് ഇതും ഇതിനപ്പുറവും നമുക്ക് പ്രതീക്ഷിക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയനെ പച്ചരി വിജയൻ എന്നാണ് വിളിക്കുന്നത് ബലറാം. മലപ്പുറം വളാഞ്ചേരിയിലെ പച്ചേരി മഹാവിഷ്ണു ക്ഷേത്രത്തിന് മുന്നിൽ പിണറായി വിജയൻ കേരളത്തിന് അന്നം തരുന്ന ദൈവമാണ് എന്നുള്ള തരത്തിലൊരു ഫ്ലെക്സ് ബോർഡ് വെച്ചു. ആരാണ് വെച്ചതെന്നോ എന്താണ് എന്നോ ആ ചിത്രത്തിൽ നിന്ന് വ്യക്തമല്ല. എന്തായാലും ഇടതുപക്ഷ അനുഭാവികളായിരിക്കും അത് വച്ചത് എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഒരു ബോർഡ് വെച്ചതിൽ എന്താണ് കുഴപ്പം? അവർക്കൊരു മനുഷ്യനോട് ഇഷ്ടം തോന്നി, ആ മനുഷ്യനെ അങ്ങനെ ദൈവത്തെപ്പോലെ കാണാൻ തോന്നിയതിൽ എന്താണൊരു അപാകത? അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യരിവിടെയുണ്ട്. ബലരാമൻ അത് തിരിച്ചറിയാൻ കഴിയില്ല. ബലരാമൻ അത് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് തൃത്താലയിലെ ജനങ്ങൾ ഇപ്പോൾ പരാജയപ്പെടുത്തി വീട്ടിലിരുത്തിയത് എന്നുള്ള ബോധ്യമുണ്ടാകണം. ആ ബോധ്യം ഉണ്ടായി വന്നാലേ ഈ കാണിക്കുന്നത് തോന്നിയാസമാണ് എന്നുള്ള ചിന്തയുണ്ടാവുകയുള്ളൂ. അത് ഉണ്ടാകാത്തിടത്തോളം കാലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. രണ്ട് പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണത്. ഒന്ന് അനുഗ്രഹം തരുന്ന പച്ചേരി മഹാവിഷ്ണുവും മറ്റൊന്ന് അന്നം തരുന്ന പച്ചേരി വിജയനും. അത് ഏറ്റുപിടിച്ച് പിണറായി വിജയനെ ഇതാ ബലരാമൻ ചവിട്ടിക്കൂട്ടി ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആഘോഷിച്ച് നടക്കുന്നുണ്ട് യു ഡി എഫിൻ്റെ അണികൾ. അവർക്ക് പിന്നെ എന്തെങ്കിലും ഇങ്ങനെ പിണറായി വിജയനെ പറയാനായി എന്തെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഡോസ് ഡോസ് ഡോസായി. ആ ഡോസുകൾ കൊണ്ട് കാര്യമില്ല എന്ന് കേരളം തെളിയിച്ചതല്ലേ? എന്താണ് പിണറായി വിജയൻ അന്നം തരുന്ന ദൈവമാണ് എന്ന് കേരള ജനത ചിന്തിച്ചാൽ അതിലുള്ള കുറ്റം? ഇപ്പം വ്യക്തി ആരാധന സി പി എമ്മിൽ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വ്യക്തി ആരാധന പാടില്ലാത്തടത്ത് ഇങ്ങനെ ഫ്ലക്സ് വയ്ക്കാമോ എന്നൊക്കെ ഉള്ളതാണ്. പ്രാദേശികമായി ഓരോ മനുഷ്യർ എന്തെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ വ്യക്തി ആരാധന സി പി എം പാടില്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ബലരാമൻ ശ്രമിക്കുന്നതെങ്കിൽ ബലരാമൻ ആദ്യം ശ്രമിക്കേണ്ടത് നരേന്ദ്രമോദിയെ പ്രതിഷ്ഠയായി ആരാധിക്കുന്ന അമ്പലമുണ്ട് ഈ രാജ്യത്ത്. ഇതുവരെ ബലരാമൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൊന്നും അത്തരത്തിലുള്ള വ്യക്തി ആരാധനയ്ക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ദൈവമാകുന്ന മോദിയെക്കുറിച്ച് പറയാൻ കുഴപ്പമില്ല. ഉമ്മൻചാണ്ടി ഞങ്ങളുടെ ദൈവമാണ് എന്ന് എത്രയോ മനുഷ്യർ കഴിഞ്ഞ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ജനസമ്പർക്ക പരിപാടികൾ നടത്തുമ്പോൾ പറഞ്ഞത് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ടിട്ടുണ്ട്. അന്ന് ബലരാമന് ട്രോള് ചെയ്യാനൊന്നും തോന്നിയില്ലായിരുന്നു. ജനത്തിനൊരു തോന്നലുണ്ടാകും. അവരോടൊപ്പം നിൽക്കുന്ന മനുഷ്യർ, അവർക്ക് കൈത്താങ്ങാകുന്ന മനുഷ്യർ, അവർ ബുദ്ധിമുട്ടനുഭവിക്കുന്ന കാലത്ത് അവർക്ക് പ്രതീക്ഷ നൽകാൻ കഴിവുള്ള മനുഷ്യർ, അങ്ങനെയുള്ളവരെ ദൈവമായി കാണുന്നതിൽ ഒരപാകതയുമില്ല. തെരഞ്ഞെടുപ്പ് ദിവസം അയ്യപ്പൻ്റെ പേര് പറഞ്ഞ് വോട്ട് ഭിന്നിപ്പിച്ചു കൊണ്ടുപോകാനുള്ള ഒരു വലിയ ഗൂഢശ്രമം എൻ എസ് എസ് മുതലാളിയെ കൊണ്ട് യു ഡി എഫുകാർ നടത്തിയിരുന്നല്ലോ. അന്ന് പിണറായി മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എല്ലാ ദൈവങ്ങളും ജനങ്ങളുടെ കഷ്ടപ്പാട് കാലത്ത് അവരോടൊപ്പം നിൽക്കുന്നവരോടൊപ്പമായിരിക്കും നിൽക്കുന്നത്. അങ്ങനെ ദൈവങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവം എന്ന് പറയുന്നത് നമ്മുടെ കഷ്ടതകളും ബുദ്ധിമുട്ടുകളുമൊക്കെ മാറ്റുന്നതിനായിട്ടുള്ള ഒരു ആശ്രയമായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ, അങ്ങനെ കഷ്ടതകൾ ഇല്ലാതാക്കാൻ
നമുക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷ പകരാൻ സാധിക്കുന്നതെന്തോ അതൊക്കെ ദൈവമാണ്. ബലരാമ ബലരാമൻ വലിയ സയൻസ് ഒക്കെ അല്ലേ പഠിച്ചത്? ഇപ്പോഴും അത് മനസ്സിലാകുന്നില്ലേ? അപ്പോൾ ശാസ്ത്രം പഠിക്കുന്നവർ കുറച്ചുകൂടി പ്രായോഗികമായി കാര്യങ്ങളെ കാണണ്ടേ? അങ്ങനെ പ്രായോഗികമായി കാര്യങ്ങൾ കാണുമ്പോൾ ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമില്ലേ? തെറ്റുപറ്റാത്ത മനുഷ്യരൊന്നും ഈ ലോകത്തില്ല. ചിലപ്പോൾ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ യാത്രയിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ കേരള ജനതയോടൊപ്പം ചേർന്ന് നിൽക്കാൻ സാധിച്ചു എന്നുള്ളതാണ് പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ കരുത്ത്.